थैंक यू, धन्यवाद जी, धन्यवाद। नमस्कार। കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തുന്ന കേരളത്തിലെ പൂരോത്സവങ്ങൾ നിലനിൽക്കുന്നതിന് അത്യാവശ്യമാണ് ആനകൾ. ഇന്നത്തെ നിലയ്ക്ക് നാട്ടാനകൾ വളരെയധികം കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. ഈ നാട്ടാനകൾ കുറഞ്ഞു വരുമ്പോൾ ഒരു 10 വർഷത്തിനകത്ത് ഇന്നത്തെ നാട്ടാനകളെല്ലാം ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ഉണ്ട്. പൂരോത്സവങ്ങൾക്ക് നിർബന്ധമായ നാട്ടാനകളെ കിട്ടുന്നതിന് വേണ്ടി, നാട്ടാനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും വേണ്ട നടപടി എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് പൂരപ്രേമി സംഘം ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ വരുന്ന ഒരു തലമുറയ്ക്ക് പൂരം കാണുന്നതിനും പൂരം ആസ്വദിക്കുന്നതിനും ഇന്നത്തെ ഈ കാഴ്ച, ഇന്നത്തെ ഈ യുനെസ്കോ വരെ അംഗീകരിച്ച തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഭംഗിയുള്ള കാഴ്ച വരും തലമുറയ്ക്ക് കാണുന്നതിന് വേണ്ടി, അതിന് വേണ്ടി ആനകളെ കിട്ടേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികമാണ്. ഇന്ന് വനം പരിസ്ഥിതി മന്ത്രി ശ്രീ അശ്വിനി കുമാർ ചൌബേയുമായി പൂരപ്രേമി സംഘം ഭാരവാഹികൾ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ അനുഭാവപൂർവം നമ്മുടെ പരാതി പരിഗണിച്ചിട്ടുണ്ട്. അത് ദേവസ്വങ്ങൾക്ക് ആനകളെ, കേരളത്തിലെ പ്രമുഖരായ ഈ ആനകളെ വളർത്താനും നോക്കി നടത്താനും കെൽപ്പുള്ള ദേവസ്വങ്ങൾക്ക് ആനകളെ നൽകണമെന്നാണ് പൂരപ്രേമി സംഘം ആവശ്യപ്പെടുന്നത്. ഇത് നാളുകളിൽ കേരളത്തിൻ്റെ ഉത്സവാഘോഷങ്ങളും അതിൻ്റെ ഭംഗിയും നിലനിർത്തുന്നതിന് വേണ്ടി ആണ് മാത്രമാണ് ഈ ഒരു ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുമ്പിൽ പൂരപ്രേമി സംഘം വയ്ക്കുന്നത്. थैंक यू, धन्यवाद जी, धन्यवाद। आप सभी प्रबुद्ध वर्ग के लोग हैं, यहां बैठे हुए लोगों में से बहुत सारे व्यापार जगत से भी होंगे, अधिवक्ता होंगे। 700 से अधिक जिलों में हमने गरीबों के लिए Often as our Mr. Radhakrishnan has said, we are facing major challenges for conducting the Thrissur Pooram. In this regard, the biggest key all festivals in Kerala, elephants are a part of all, integral part of all festivals in Kerala. At one point of time, we had about 2,000 domesticated elephants. And now, probably, we have only about 200-300 elephants at any given of time that can be used for the festivals. The main hindrance is that in the year 1972, a Wildlife Act was put into place. And in that, domesticated animals were put under the category of livestock or cattle or whatever. But this was amended in the year 1991 by Srimati Meneka Gandhiji. And in that amendment, this was moved to another schedule, making it difficult for the transfer of elephants and such things. So what a change is being proposed in the Lok Sabha to put it as what it was in 1972. This is the main request. In this regard, we have met the Honorable Minister in Delhi, and also the... Same request, I think. Same request. So I guess... जो उन्होंने बताया 100 एलिफेंट्स से अधिक आता है, 50 डिटेल्स होंगे।